ഇന്ത്യയിലെ തന്നെ വളരെ മികച്ച സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം കഥകൊണ്ടും കൊണ്ടും മേക്കിംഗ് കൊണ്ടും മികച്ച നിൽക്കുന്ന അനവധി സിനിമകളാണ് ഇപ്പോൾ ഇവിടെ റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ അനവധി കഥാപാത്രങ്ങളാണ് മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആരാധകർ എല്ലാ കാലത്തും ഏറ്റെടുത്ത നിരവധി കഥാപാത്രങ്ങൾ മലയാളത്തിലുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുതൽ ഇന്നുവരെ മലയാളത്തിൽ അനശ്വരങ്ങളായ ഒരുപാട് ജോഡികൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ നമുക്കൊക്കെ പ്രിയങ്കരരായി മാറിയ മലയാളത്തിലെ കുറച്ച് മികച്ച ജോഡികൾ ഏതൊക്കെയെന്ന് നോക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം മലയാളത്തിലെ അനശ്വരനായ നടനാണ് പ്രേം നസീർ കൊണ്ട് മലയാളികളെ അത്ഭുതപ്പെടുത്തിയ നടനും ഇപ്പോഴും ഒരു ഒരത്ഭുതമായി സിനിമാ ലോകത്ത് സജീവമായിട്ടുള്ള ശീലയും ആരാധകരുടെ എക്കാലത്തെയും മികച്ച ജോഡികളിലൊന്നാണ് പ്രേം നസീർ ഷീല ജോഡികൾ ഒരുമിച്ച് വന്നാൽ തന്നെ സിനിമകൾ ഹിറ്റാവുന്ന ഒരു കാലഘട്ടം മലയാളത്തിലുണ്ടായിരുന്നു മരം ചുറ്റി പ്രേമത്തിന്റെ കാലഘട്ടം മുതൽ മലയാളികൾ നെഞ്ചിലേറ്റിയതാണ് പ്രേം നസീർ ഷീല കൂട്ടുകെട്ടിനെ ഏറ്റവുമധികം ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ നേടിയ ഈ ജോഡി തന്നെയാണ് എക്കാലത്തെയും മലയാളി പ്രേക്ഷകരുടെ ഹിറ്റ് ജോഡി നൂറ്റി മുപ്പത് ചിത്രങ്ങളിലാണ് ഇരുവരും നായികാനായകന്മാരായി അഭിനയിച്ചത് അഭിനയ ചക്രവർത്തി എന്ന വിശേഷണമാണ് സത്യൻ എന്ന മഹാനടന് മലയാളം ചാർത്തിക്കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിനൊപ്പം വെള്ളിത്തിരയിൽ ജോഡിയായി കാണാൻ മലയാളികൾ ഏറ്റവും അധികം ആഗ്രഹിച്ച നടി ശാരദയാണ് മലയാളത്തിന്റെ ദുഃഖപുത്രി എന്നറിയപ്പെട്ട ശാരദയും അഭിനയ ചക്രവർത്തിയായ സത്യനും ഒന്നിച്ച് അഭിനയിച്ച രംഗങ്ങൾ പലപ്പോഴും മലയാളികളുടെ കണ്ണുകൾ ഈറനണിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാവാഭിനയം കൊണ്ട് മലയാളി പ്രേക്ഷകരെ കീഴടക്കിയ മധുവും മലയാളി മനസ്സുകളുടെ പ്രിയതാരമായ ശ്രീവിദ്യയുമാണ് ആരാധകർ നെഞ്ചേറ്റിയ മറ്റൊരു താരജോടി സിനിമകളിൽ മരം ചുറ്റി പ്രേമത്തിൽ തുടങ്ങിയ ഇവർ അടുത്ത തലമുറയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ അച്ഛനമ്മമാർ വരെയായി ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ആക്ഷൻ ഹീറോയാണ് സൂപ്പർ താരം ജയൻ ജയനെ ഓർക്കുമ്പോൾ ഒപ്പം തന്നെ മലയാളി മനസ്സുകളിലേക്ക് ഓടിയെത്തുന്ന പേരാണ് സീമയുടേത് മൂർഖൻ അങ്ങാടി കരിമ്പന ലിസ അങ്കക്കുറി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ ഈ ജോഡി പ്രേക്ഷകരുടെ മനം കവർന്നു സീമയുടെ കരിയറിലും വ്യക്തി ജീവിതത്തിലും ഏറെ സ്വാധീനം ചെലുത്തിയ വ്യക്തി കൂടിയാണ് ജയൻ സത്യൻ പ്രേംനസീർ ജയൻ കാലഘട്ടം കഴിഞ്ഞ് മലയാളികൾ നെഞ്ചേറ്റിയതിൽ ഏറ്റവും അധികം ആരാധകരെ സ്വന്തമാക്കിയ നടനാണ് മോഹൻലാൽ അനായാസ അഭിനയത്തിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്ത ലാലിന് ഏറ്റവും പറ്റിയ ജോഡിയായി വിലയിരുത്തപ്പെടുന്നത് ശോഭനയാണ് ഇക്കാലത്തെയും മലയാളത്തിലെ മികച്ച സിനിമകൾ എടുത്താൽ ഈ ജോഡിയുള്ള ചിത്രങ്ങൾ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല റൊമാൻസും കോമഡിയും വളരെ സിമ്പിളായാണ് ഇവർ അവതരിപ്പിക്കാറുള്ളത് മലയാളി പ്രേക്ഷകർ വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുന്ന നിരവധി ചിത്രങ്ങളുടെ ഭാഗമാകാൻ ഇരു താരങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് മലയാളികൾ ഒരിക്കലും മറക്കാത്തതും ഏറെ സ്നേഹിക്കുന്നതുമായ താരജോഡിയാണ് മമ്മൂട്ടിയും സുഹാസിനിയും അഭിനയ മികവുകൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ ഇരു താരങ്ങളുടെയും സ്ക്രീനിലെ ഒന്നിച്ചുള്ള അഭിനയം ആരാധകരെ ഏറെ സന്തോഷിപ്പിച്ചിട്ടുള്ളതാണ് അക്കാലത്തെ പ്രമുഖ സംവിധായകരുടെ എല്ലാം ഇഷ്ടജോഡിയും ഈ താരങ്ങളായിരുന്നു മറ്റു ജോഡികളിൽ നിന്നും വ്യത്യസ്തമായി ഹാസ്യവും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന താരജോഡി എന്ന പ്രത്യേകതയാണ് ജയറാം ഉർവശി കൂട്ടുകേട്ടിലുള്ളത് നിരവധി മലയാള ചിത്രങ്ങളിൽ ഒത്തുചേർന്ന ഇരുവരും തമിഴ് ചിത്രങ്ങളിലും ജോഡിയായി അഭിനയിച്ചിട്ടുണ്ട് ആദ്യ ചിത്രം കൊണ്ട് തന്നെ മലയാളം അംഗീകരിച്ച പ്രണയ ജോഡിയെ പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് കുഞ്ചാക്കോ ബോബനും ശാലിനിയും അനിയത്തിപ്രാവ് എന്ന ഫാസൽ ചിത്രത്തിലൂടെ ഇരുവരും മലയാളികളുടെ മനസ്സിലേക്കാണ് ചേക്കേറിയത് പ്രണയ ജോഡികളെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കുഞ്ചാക്കോ ബോബനും ശാലിനിയുമാണ് കോളേജ് റൊമാൻസ് സിനിമകളിലായി മോളിവുഡിൽ നിറഞ്ഞു നിന്നിരുന്ന താരങ്ങളായിരുന്നു ഇവർ മലയാളത്തിൽ റൊമാൻറിക് ട്രെൻഡ് സെറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചു മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത ഒന്നാണ് ദിലീപ് കാവ്യ മാധവൻ കൂട്ടുകെട്ട് ഗോസിപ്പ് കോളങ്ങളിലും ഏറെ നിറഞ്ഞ ഒരു ജോഡിയാണിത് ചലച്ചിത്രങ്ങളിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും ഇരുവരും ഇടപിരിയാത്തവരാണെന്ന ഗോസിപ്പുകളാണ് പറഞ്ഞത് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ ലാൽ ജോസാണ് ഇരുവരെയും ജോഡികളായി ആദ്യം അവതരിപ്പിക്കുന്നത് അന്നുമുതൽ മലയാളം നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച കൂട്ടുകെട്ടായിരുന്നു ഇത് പുതുതലമുറയിലെ ഏറ്റവും മികച്ച താരജോഡിയെ വിലയിരുത്തപ്പെടുന്നവരാണ് നിവിൻ പോളിയും നെസ്രിയ നസീമും ഇരുവർക്കും ആദ്യമായി സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോൾ അത് അതൊരുമിച്ച് കിട്ടിയെന്ന പ്രത്യേകതയുമുണ്ട്